ഒരാദിവസം ആ വഴി സാധാരണ സഞ്ചരിക്കുന്ന റോഡ് വിട്ടിട്ട് കടലിന്റെ തീരത്തോടുകൂടി ചെങ്കടലിന്റെ തീരത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന വിശ്വസ്തനായ മുസ്ലിം അല്ലാത്ത എന്നാൽ അബൂബക്കറിന്റെ പരിചാരകനായ ആ നല്ല വ്യക്തിത്വത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമായി അദ്ദേഹം എടുക്കുമുണ്ടാവാറുണ്ട്. അല്ലാതെ സാറേ വേണമെങ്കിൽ നബിയെ ചതിക്കാം, ചിലരൊക്കെ വിശ്വാസത്തിൽ എടുക്കണമെന്നും എടുക്കേണ്ടതുണ്ടെന്നും പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ സംഘങ്ങളെയൊക്കെ പരിഗണിക്കണമെന്നുള്ള പാഠം കൂടി അവരുണ്ട്. അങ്ങനത്തെ ഇസ്ലാമാണ് നമ്മൾ ഓരോരുത്തർ നോക്കേണ്ട കാര്യമുള്ളത്. അതിന് അവരുടെ ഉപകരണം വഴിയാതെ എടുക്കുന്നില്ലല്ലോ. ശത്രുക്കൾ ഏത് നിമിഷമാണെങ്കിലും അദ്ദേഹത്തെ തോലന്ന അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത്. ഗുഹയിൽ കിടക്കുമ്പോൾ മഹദി അസ്മാർ റളിയല്ലാഹു അൻഹു ആടിനെ തളിച്ച് ഭക്ഷണം അരയിൽ കെട്ടി അബൂബക്കറിനും നബി തിരുമേനിക്കും കൊടുക്കാനുള്ള സാധനക്കേട്ടൊക്കെ കടന്നു വരും. ഇതൊക്കെ ചരിത്രം. അങ്ങനെ പുറപ്പെട്ടു. 9 ദിവസം മദീനങ്ങനെ പൊടഞ്ഞു കാത്തിരിക്കുകയാണ്, വെന്ത് കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു റസൂല് വരുമ്പോൾ അവര് ഈത്തപ്പന മരത്തിലൊക്കെ കയറി കാത്തിരിക്കാൻ ഒരു ജൂതനാണോ അവരെ വിളിച്ചു പറഞ്ഞത്. അതാ വരുമ്പോ രണ്ടു പേർ തിരിഞ്ഞു നോക്കി എന്റെ കടയിലൊക്കെ കുറെ ചരിത്രം അതിലേക്ക് നമ്മൾ പോളില്ല. ഓണ വിളിച്ച് സുറാത്തത്തിന്റെ മാലി എൻഐഎ വലിയ സമ്മാനങ്ങൾ 100 ഒട്ടകമാണ് മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവന്നാണ് പിന്നാലെ കൂടി വിദ്യമേന്റെ ചുറ്റും അബൂബക്കർ ഇങ്ങനെ കുറെ വലത് വാഴത്തൊക്കും. അപ്പൊ തോന്നി എടുത്തുന്നാരെങ്കിലും വന്നാലും അബൂബക്കർ നമുക്ക് എടുത്തിട്ടു. പിന്നെ തോന്നും ബേക്കുന്ന ആരെങ്കിലും വരും. അപ്പൊ അദ്ദേഹം ബേക്കിൽ വന്നിട്ടു. ഭൂഗർഭാഹിനോട് റസൂലിനോടുള്ള ഹൃദ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ മുന്നിൽ വരും. പക്ഷേ മുന്നിലാരെങ്കിലും വന്നാലോ നബിക്ക് ചുറ്റും ചന്ദ്ര ഭൂമിക്ക് ചുറ്റും തലങ്ങളെ പോലെ ചുറ്റിക്കരങ്ങനെ നിൽക്കണം. അപ്പോഴാണ് സുറാട്ട റസൂലിന്റെ കുതിര ദൂരം ഇങ്ങനെ കാണുന്നത്. റസൂലിന്റെ അടുത്തേക്ക് ഓടി വരിക. റസൂലിനോട് പറഞ്ഞു, അല്ലാ റസൂൽ ഇതാ ഒരുത്തൻ സുറാട്ട സുറാട്ടയുടെ കുതിര കാലിൽ പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നത് കാല് പൂണ്ടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കുതിര മുട്ടുകുത്തി വീണു റസൂലിന്റെ മുമ്പിൽ സുറാട്ടയും വീണു. റസൂൽ ചോദിച്ചു, എന്താ സുറാട്ട? റസൂൽ ഞാൻ ഇവിടെ പിടിക്കാൻ വന്നതാണ്, ഉള്ളത് പറയാലോ. പക്ഷെ എന്റെ കുതിര അനങ്ങാൻ എന്നെ സമ്മതിക്കണമില്ല. നീ അനന്താ ചെയ്യ, എന്തിനാ സുറാട്ട? ഉറച്ച നീ തന്നെ ഞാൻ വെറുതെ വിടാം. കിട്ടിയാൽ അവിടെ വെച്ചിട്ട് കൊല്ലാം. അന്നത്തെ ഒരു യുദ്ധ നിയമവും ആ ഈ നിയമമൊക്കെ വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്നൊരു പ്രശ്നമല്ല. പക്ഷെ റസൂൽ പറഞ്ഞു, സുറാട്ട ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, സുറാട്ടയെ നമ്മൾ വിടാം. ഒന്ന്, ഞങ്ങളെ കണ്ട വിവരം ഒരാളോട് പറയാതിരിക്കുക. അത് പറഞ്ഞിട്ട് റസൂൽ കയ്യിൽ പിടിച്ചു, മിസ്റ്റർ സുറാട്ട ഒരു കാലുണ്ടാവുള്ളൂ. അന്ന് നീ ആ പേർഷ്യയിലെ ആ കൊട്ടാരത്തിലെ വളകൾ സുറാട്ടയുടെ കയ്യിൽ അണിയിക്കുന്ന ഒരു കാലം ഇസ്ലാമിന് വരാനുണ്ട് എന്ന് പറഞ്ഞു. സുറാട്ടയുള്ളൂ. സുറാട്ട ഇങ്ങനെ വായു കുറിച്ച് നോക്കിക്കയാളെന്താ ഈ പറയണത്? ശിവരങ്ങളെ അത് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നല്ലേ റോബോ കോഴിച്ചൊക്കെ ഇമ്മാതിരി മദീനയിൽ എത്തിയിട്ടില്ല. ഈ വഴി കടന്നും കണ്ട് ഇമ്മാതിരി. പക്ഷേ മുഹമ്മദ് ഈ വ്യക്തിത്വങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ അതിനെ കണ്ടിട്ടുള്ള സുറാട്ടയെ സംബന്ധിച്ചിടത്തോളം സുറാക്ക അതും കേട്ടിട്ട് തിരിച്ചുപോയി. ബാക്കി ചരിത്രമാണ്. മഹാനായ ഉറുദ്ദാറത്തിന്റെ കാലത്ത് ഉറുദൂസിന്റെ കൊട്ടാരത്തിൽ നിന്ന് സാധനങ്ങൾ വന്നു. സുന്ദരമായ വളയാണ് അവിടുത്തെ രാജാവ് അടയാളമായി അലാമത്തും ഷിആറുമായി ഇട്ടിരുന്ന അധികാരം കണ്ട അടയാളം അത് ഇന്ത്യ ഇസ്ലാമിന്റെ ഖജാനയിലേക്ക് വന്നിരിക്കുന്നു. ഒന്ന് കയ്യ് കാണിച്ചു സുറാക്ക. സുറാക്ക കയ്യ് കാണിച്ചു. ഇപ്പോഴാണ് സുറാക്ക പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ചെങ്കടലിന്റെ പാതയിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുള്ള വർത്തമാനം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഇസ്ലാമിന് വാഷിങ്ടണിന്റെയും സംഘപരിവാരത്തിന്റെ നാഗ്പൂരിലെ കേന്ദ്രത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെ കേന്ദ്രത്തിലെ ഉപകരണങ്ങളും ലോക നാഗരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മുഴുവൻ ഇസ്ലാമിനെ അതിന്റെ വ്യക്തികളെയും അതിന്റെ സംവിധാനങ്ങളെയും നമുക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരും. മദീനയിലെത്തി. ബാക്കി ഞാൻ അവസാനിപ്പിച്ചു. ഇനി ബാക്കിയിലേക്ക് പോകണില്ല. മദീന ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചു. മദീന നേരത്തെ പറഞ്ഞ അൻസാറുകളെ കാത്തിരിക്കുകയുള്ളൂ. മത്സരിച്ചു കൊണ്ടുപോയിരുന്ന റസൂലിനെ എവിടേക്കാണ് എത്തിക്കേണ്ടത്? എവിടെയാണ് ഇരിക്കേണ്ടത്? ഓരോരുത്തരും ഓരോരുത്തരും നോക്കി കണ്ണ് നിറച്ച് താമികളൊക്കെ റസൂലിനോട് കാണിച്ച് അതിലേക്ക് ഞാൻ കടന്നു പോണില്ലേ. കണ്ണ് നിറച്ചിങ്ങനെ ഇരിക്കും റസൂലിനെ നോക്കിയിട്ടവരെ ഇഷ്ടം പോലെ റസൂലിനെ പൂതി തീരുന്നു. ചിലരെ കണ്ണുള്ളാസൊക്കെ പറയുന്നത് റസൂലിനെ കണ്ണ് നിറച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഉത്തമനായ മഹാവ്യക്തിത്വമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ. കൊണ്ടുപോയി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഖുബാ പള്ളി, മദീനയിലെ പള്ളി, പ്രവാചകന്റെ ഭവനം ഇതൊക്കെ ഒരുക്കിയതിന്റെ കൂടെ
ആ ചരിത്രം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഇസ്ലാമിക ലോകത്തിനെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ലോകത്തിന്റെ നേതൃത്വമായി മാറുന്നതിന്റെ മഹത്തരമായ തുടക്കമായിരുന്നു ഹിജ്റ. മദീന യസരിബ് മദീനയാവുകയും മദീന രാഷ്ട്രമാവുകയും ആ രാഷ്ട്രം ലോക നാഗരികതയുടെ കേന്ദ്രമായി മാറുകയും ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെ മുഴുവൻ അടിവേയോടെ പിടിതെറിയുന്ന ഉജ്ജ്വലമായ ആദർശപരവും ആശയപരവും പ്രയോഗപരവുമായ നടപടിക്രമങ്ങളിലേക്ക് ഇസ്ലാം വളരുകയും വികസിക്കുകയും ചെയ്തതിന്റെ ചരിത്രമായിരുന്നു. പിന്നീട് ബാക്കിയൊക്കെ മദീനയിൽ നമ്മൾ കണ്ടത്. മദീനയിൽ ചെന്ന് എനിക്ക് ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കടന്നിറങ്ങാം. അതല്ലല്ലോ, മക്കയേക്കാൾ പരീക്ഷണമായിരുന്നു മദീനയിൽ. ബദർ, ഉഹദ്, ഹന്ദക്, ഖൈബർ, ബനു ഖുറൈമ, തബൂക്ക്, ഹുനൈൻ വിശ്രമിക്കാൻ ഒരു നേരം കിട്ടിയിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ തന്നെ അംഗീകരിക്കുന്ന ഒരു ജനതയും ഒരു ഭൂപ്രദേശവും നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടണം, ആ സ്ഥലത്ത് ഞങ്ങളെ സഹായിക്കുന്ന ഒരു ആധിപത്യം നിങ്ങൾക്കുണ്ടാകണം. ആ ആധിപത്യം കൊണ്ട് ലോകത്തിന്റെ വഴികൾ തുറക്കാനുള്ള താക്കോലുകൾ നിങ്ങൾക്ക് തുറക്കണം. സത്യം വരികയും അസത്യം പുലരുകയും എല്ലാ സത്യങ്ങളും തകർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ഭൂമി, ഒരു പ്രദേശം. അല്ലെങ്കിൽ മദീന അതായിരുന്നു. ഇന്ന് മദീന ഇല്ല, ഇന്ന് മദീന ഇസ്ലാമിലില്ല. മദീന ഉണ്ടാവണം, അൻസാറുകൾ ഉണ്ടാവണം. എല്ലാം ത്യജിച്ച് കടന്നു പോകാൻ സന്നദ്ധതയുള്ള അൻസാറുകളെക്കാൾ മികച്ച പ്രകടനം നടത്തി. തർക്കം വന്ന പബൂക്കർ ചോദിച്ചു, ആരാണ് ഖലീഫയാവേണ്ടത്, ആരാണ് ഖലീഫയാകേണ്ടത്? അൻസാറുകൾ പറഞ്ഞു, ഞങ്ങളാണ്. റസൂൽ തന്നെ അപ്പൊ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് ആയത്തോളി ഖുർആനിൽ ആദ്യം പറഞ്ഞത് മുഹാജിറുകളെയാണ്. കാരണം എല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി എഴുന്നേറ്റ് നിന്നവർ, ഉപേക്ഷിക്കാൻ സന്നദ്ധതയുള്ള, ത്യാഗം സഹിക്കാൻ സന്നദ്ധതയുള്ള, പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് സ്വയം എടുത്തറിയാൻ സന്നദ്ധതയുള്ള മുഹാജിർ ഉണ്ടാവണം. മുഹാജിർ ഉണ്ടാവണം. ആ കടന്നു വരുന്ന മുഹാജിറിനെ തന്നെക്കാൾ സ്നേഹിക്കുന്ന ഒരു അൻസാർ, തന്നെക്കാൾ സ്നേഹിക്കുന്ന ഒരു അൻസാർ. ഇത് രണ്ടും രൂപപ്പെടുന്നിടത്തും മദീനയുണ്ടാകും. ആ മദീന ചരിത്രത്തിൽ ഇസ്ലാമിന്റെ കേന്ദ്രമായിട്ട് മാറും. ഞാൻ അവസാനിപ്പിക്കുന്നു, ഹിജ്റ എന്ന് പറയുന്നത് ഒളിച്ചോട്ടമല്ല, രക്ഷപ്പെടലല്ല, ഒളിച്ചു പാർക്കലല്ല, അതുപോലെ തന്നെ നിസ്സഹായമായ സഞ്ചാരമല്ല, മറിച്ച് ലക്ഷ്യബോധത്തോടെ കൃത്യതയോടെ വരാനിരിക്കുന്ന ലോകത്തിന്റെ ഗതിവിഗതികളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമാറുള്ള കൃത്യതയും ആസൂത്രണവും പ്ലാനും നിർവഹിച്ചുകൊണ്ട് ഒരേ സമയം മനുഷ്യരുടെ മനസ്സിലും മണ്ണിന്റെ ഉള്ളിലും ഇസ്ലാമിക ദർശനത്തെ പടർത്തി വളർത്തി അള്ളാഹുവിന്റെ പ്രവാചകത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ഇസ്ലാമിക ലോകത്തിനും മനുഷ്യലോകത്തിനും നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ സന്ദേശങ്ങളിൽ ഒന്നാണ് ഹിജ്റ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പറഞ്ഞതിനേക്കാൾ പറയാൻ ബാക്കിയുണ്ട്, പഠിച്ചതിനേക്കാൾ പഠിക്കാൻ ബാക്കിയുണ്ട്. ഹിജ്റയടക്കമുള്ള സംഭവങ്ങളിൽ ധാരാളം പാഠങ്ങൾ പുതിയതായിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നുകൂടി എന്നോട് നിങ്ങളോടും സ്വയം ഉണർത്തിക്കൊണ്ട് ഈ വൈകിയ സന്ദർഭത്തിൽ ഇത്രയും സമയത്തിന് ശ്രമിച്ച നിങ്ങൾക്കെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദയവും സ്നേഹോഷ്മളവുമായ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും ഒക്കെ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കെട്ടതുമായ കാര്യങ്ങളിലെ നല്ല വശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കരുണാമാരുടെ പറയലും കേൾക്കലിനും അപ്പുറം ഇവലോകത്തും പരലോകത്തും ഇത് തണലായി കുളിരായി എന്റെ എണ്ണങ്ങളെയും അനുഗമിക്കുമാറുള്ള രംഗങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളുടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ഓരോന്നും ഓരോ ദൗത്യങ്ങളാണ്, ഓരോ അമാനത്തുകളാണ്. ആ അമാനത്തുകളെല്ലാം ഗൗരവത്തോടെ മനസ്സിലാക്കാനും അത് പൂർത്തീകരിക്കാനുള്ള കരുത്തും കഴിവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്നുള്ളതാണ്. വർത്തമാനകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ കൊല്ലപ്പെടുന്ന, ഞങ്ങളുടെ പെൺകുട്ടികൾ പിച്ചിച്ചീക്കപ്പെടുന്ന, ഞങ്ങളുടെ യുവത്വം ജയിലിലടക്കപ്പെടുന്ന ജനസമൂഹങ്ങളെ തന്നെ നിരന്തരപരമായി പൗരത്വമടക്കം തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് അഭിമാനത്തോടെ അന്തസ്സോടെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ എഴുതേറ്റ് നിന്ന് മുന്നോട്ട് പോകാനുള്ള അറിവും കഴിവും ഈമാനും ഇസ്ലാമും സ്വഭാവവും തഖ്‌വയും ഇഹ്സാനും നൽകി അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന്. അവലംബം നീയാണ്, നിന്റെ കിതാബ് ഖുർആനാണ്, നിന്റെ പ്രവാചകന്റെ തിരുസുന്നത്താണ്. നിന്നെയും നിന്റെ കിതാബിനെയും നിന്റെ പ്രവാചകന്റെ തിരുസുന്നത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്,
ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ നൽകി അല്ലാഹു ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ സുന്നത്ത് കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തിനും ഞങ്ങളുടെ മസ്തിഷ്കത്തിനും വെളിച്ചം നൽകി അല്ലാഹു ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്പുരാനെ അല്ലാഹു ഞങ്ങളുടെ കരുണ കാണിക്കുമാറാകട്ടെ. നമ്പുരാനെ ലോകത്തിന്റെ നാനാഭാഗത്തും വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിന് വരാ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയും ഭാവിയിൽ ഉത്തമമായ ഇസ്ലാമിനെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും മുന്നോട്ട് പോകാനുമുള്ള പരീക്ഷണങ്ങളായി നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും അഭിമാനത്തോടെ അന്തസ്സോടെ വർത്തമാനകാലത്തെ ഭാവിയെ അഭിമുഖീകരിക്കാൻ കാണിയുള്ള നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും സമൂഹവുമായി അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ധാരാളം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. നമ്മുടെ വാർത്താകന്മാരും ഒക്കെ വയസ്സായവർ, വാർദ്ധക്യത്തിന് അടിമപ്പെട്ടവർ, കട്ടിലിൽ വീണുപോയവർ, എഴുന്നേൽക്കാൻ സഞ്ചരിക്കാൻ കഴിയാത്തവർ, മരണത്തെ മാത്രം കാത്തിരിക്കുക വയസ്സാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ വേറെ ദൗത്യം ചെയ്യാനില്ല. മനസ്സാറിൽ എപ്പോഴാണ് വരാന്ന് വെച്ചിട്ട് നമ്മൾ ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്. പഠിച്ചവരെ ഞങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും ഒക്കെ നീ കരുണ കാണിക്കുമാറാകട്ടെ. നമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, വിടകളുണ്ട്, കുട്ടികളുണ്ട്, ജേഷ്ഠാനിയന്മാരും സഹപ്രവർത്തകരും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. കബറിലാണവർ, ബർസഖിലാണവർ, നിന്റെ മുമ്പിലാണവർ, നിന്റെ മലക്കുകളുടെ കസ്റ്റഡിയിലാണവർ. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്ത് മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്പുരാനെ അവരെയും നാളെയും അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് നിർമ്മിച്ചു കൂടാ നീ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്പുരാനെ ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഇണകളുണ്ട്, കുട്ടികളുണ്ട്, ഇണകളും കുട്ടികളും പരീക്ഷണം, പെണ്ണിനാണും ആണിന് പെണ്ണും, നമുക്ക് രണ്ടു വീട്ടിലൊക്കെ നമ്മുടെ മക്കളും സമ്പത്തും വല്ലാത്ത പരീക്ഷണമാണ്. അല്ലാഹുവേ ഇണകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ഇണകൾക്കും പരകൾക്കും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ കേരളം, മലബാർ, കാസർഗോഡ്, മലപ്പുറം, മമ്പാട് ഒക്കെ വലിയ പരീക്ഷണങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ വളരെ മനോഹരമായിട്ട് അതിനെ അഭിമുഖീകരിക്കണം. അതിജീവിക്കാനുള്ള ഈമാനും ഇഖ്ലാസും സബറും സബത്തും തഖ്വയും ഒക്കെ നൽകി നീ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുമാറാകണമേ. നമ്പുരാനെ ഹിജ്റയും ജിഹാദും തഖ്വയും ഹജ്ജും സലാത്തും ഈമാനും ഇസ്ലാമും ഒക്കെ ശരിക്കും മനസ്സിലാക്കി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് വളരാനും വികസിക്കാനും കരുണാവാരിയായ നാഥ ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ. നമ്പുരാനെ ഈ ഉമ്മത്തിനെ നീ ഉമ്മത്തിനോട് നീ കരുണാണിക്കുമാറാകണമേ. നമ്പുരാനെ اللهم ارحمنا يا ارحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين اللهم ربنا اعطنا كل ذي رحمه وهيئ لنا من امرنا رشدا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ادمر الكفر والكافرين والنفاق والمنافقين وانصرنا على القوم الكافرين برك منصور ولي اغرهن انك നമ്മൾ കഴിച്ചു കൂടരുത് മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോണം എന്തിനാണ് സ്വർഗ്ഗത്തിൽ പോണം അല്ലാഹനെ കാണണം അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകന്മാരുടെ വലിയ സംഘങ്ങൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന്റെ എല്ലാ വാതിലിലൂടെയും കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് ഇബ്ലീസ് പോലും നിക്ക കണ്ടില്ലാതെ പാഞ്ഞൊളിക്കുന്ന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പണം കൊണ്ട് ഇസ്ലാമിനെ കുളിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുട്ടിക്കാലം മുതൽ അവസാനത്തെ ശ്വാസം വരെ ഇസ്ലാമിനെ കൊണ്ട് ജീവിതത്യാഗം ചെയ്ത ഹസ്രത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ പറഞ്ഞ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് മിസ്ഹാബ് ഇബ്നു ഉമൈർ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ചരിത്രത്തിൽ നമ്മളെക്കാൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെയും സഹാബികളുടെയും ഇമാമുകളുടെയും മുജദ്ദിദുകളുടെയും ഒക്കെ കൂടെ പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കരുണാവാരിയായ നാഥ നീ ഞങ്ങളിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا رب العالمين امين امين برحمتك يا ارحم الراحمين واخذ اعمالنا في الحمد لله وصلى الله على محمد صلى الله عليه وسلم والسلام عليكم ورحمه الله وبركاته.